ദൈവനാമം മഹത്വപ്പെടുമാരാകട്ടെ ആത്മമിത്രം വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം പ്രാരംഭമായിട്ട് അറിയിക്കുന്നു ന്യായധീന്മാരെക്കുറിച്ചുള്ള പഠനത്തിൽ ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇബ്താഖിനെക്കുറിച്ചാണ് ഇസ്രായേലിലെ എട്ടാമത്തെ ന്യായാധിപനായ ഇബ്താഖിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ആ ന്യായാധിപൻ എഴുന്നേൽക്കുവാനുള്ള പശ്ചാത്തലം നാം അറിഞ്ഞിരിക്കണം ന്യായാധിപരുടെ പുസ്തകം പത്താം അധ്യായം ആറ് മുതൽ പന്ത്രണ്ടാം അധ്യായം ആറ് വരെയാണ് കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പത്താം അധ്യായം ആറാം വാക്യം പറയുന്നു ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു അവർ ബാൽ വിഗ്രഹങ്ങളെയും അസ്ഥരത്വ പ്രതിഷ്ഠകളെയും അരാമദേവന്മാരെയും സീതോന്യ ദേവന്മാരെയും മോഭാവ്യ ദേവന്മാരെയും അമോന്യ ദേവന്മാരെയും ഫെലിസ്ത്യ ദേവന്മാരെയും സേവിച്ചു എന്നാൽ യഹോവയെ സേവിക്കാതെ അവനെ ഉപേക്ഷിച്ചു അപ്പോൾ യഹോവയുടെ കോപം ജ്വലിച്ചു അവൻ അവരെ ഫലിസ്തയുടെ കയ്യിലും അമോനയുടെ കയ്യിലും ഏൽപ്പിച്ചു പത്താമതേയും ആറാം ഭാഗത്തിൽ പറയുന്നത് ഇസ്രേ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ജനത്തിൻ്റെ അവസ്ഥ കർത്താവ് പറഞ്ഞത് നിങ്ങൾ ആടുകളെപ്പോലെ തെറ്റിപ്പോയവർ എന്നാണ് അതിൻ്റെ അർത്ഥം ദൈവജനം എപ്പോൾ വേണമെങ്കിലും തെറ്റിപ്പോകാം ഈ പുസ്തകത്തിൽ തന്നെ ഇസ്രയേൽ മക്കൾ ഏഴ് പ്രാവശ്യം തെറ്റിപ്പോകുന്ന പോയ ചരിത്രം കാണുവാനായിട്ട് സാധിക്കും പലപ്പോഴും നാം ഇസ്രയേൽ മക്കളുടെ ഈ പിന്മാറ്റത്തെ വിമർശിക്കുകയും പുച്ഛത്തോടെ വിലയിരുത്തുകയും ചെയ്യാറുണ്ട് എന്നാൽ നാം ഒരു കാര്യം ഓർക്കണം ഏകദേശം മുന്നൂറ്റി എൺപത് വർഷത്തെ ചരിത്രമാണ് ഈ പുസ്തകത്തിൽ ഉള്ളത് മുന്നൂറ്റി എൺപത് വർഷത്തിനുള്ളിൽ അവർ ദൈവത്തെ ഉപേക്ഷിച്ചത് ഏഴ് പ്രാവശ്യമാണ് ദൈവത്തെ ഉപേക്ഷിച്ച് ശിക്ഷിക്കപ്പെട്ടത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും നാം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം എത്ര പ്രാവശ്യം തെറ്റിപ്പോയിട്ടുണ്ട് കർത്താവിനെ തള്ളി പറഞ്ഞിട്ടുണ്ട് എത്രയോ പ്രാവശ്യം ദൈവത്തെ ഉപേക്ഷിച്ച് പിശാജിൻ്റെ ആലോചന അനുസരിച്ച് ജീവിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെ നാം പാപം ചെയ്തിട്ടുണ്ടോ അപ്പോൾ മുതൽ ആ പാപം ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുന്നതുവരെ ൈവത്തെ ഉപേക്ഷിച്ച് ജീവിക്കുന്നവരാണ് ആ ദൈവത്തെ ഉപേക്ഷിച്ച് ജീവിക്കുന്ന അവസ്ഥയിലാണ് നമ്മുടെ ആരാധനയും ആ ദൈവത്തെ ഉപേക്ഷിച്ച് ജീവിക്കുന്ന ആരാധനയാണ് എന്ന് കാണാൻ സാധിക്കും അതുകൊണ്ട് നാം ചിന്തിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഒരു ദിവസം എത്ര പ്രാവശ്യം കർത്താവിൽ നിന്ന് അകന്ന് ജീവിക്കുന്നു എത്രയോ പ്രാവശ്യം അവന് പ്രസാദമല്ലാത്തത് ചെയ്യുകയും ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നു നമ്മെ തന്നെ ചിന്തിപ്പാൻ തൊക്കെയും പരിശോധിപ്പാൻ തൊക്കെണ്ണം ദൈവം സഹായിക്കട്ടെ നായതുമാരെ പുസ്തകം പത്താം അദ്ധ്യായം ആറാം വാക്യം വായിക്കുന്നു ഇസ്രേ മക്കൾ ഏഴ് ജാതികളുടെ ദേവന്മാരെ സേവിച്ചു ആ ഏഴ് ജാതികളുടെയും പേര് അവിടെ എടുത്ത് പറയുന്നുണ്ട് അവർ ഏഴ് ജാതികളിലെയും ദേവന്മാരെ സേവിച്ചു എങ്കിലും അവർ യഹോവയെ സേവിക്കാതെ അവനെ ഉപേക്ഷിച്ചു നമുക്കറിയാം രണ്ടും ഒരുമിച്ച് സംഭവിക്കുകയില്ല ഒന്നുകിൽ വിഗ്രഹം അല്ലെങ്കിൽ ദൈവം ദൈവത്തെ ഉപേക്ഷിക്കാതെ ഒരിക്കലും വിഗ്രഹാരാധന സംഭവിക്കുകയില്ല ഇവിടെ ഒരു കാര്യം നാം ഓർക്കണം ദൈവത്തെക്കാൾ അധികം നാം എന്തിന് പ്രാധാന്യം കൊടുക്കുന്നുവോ അത് നമ്മുടെ ജീവിതത്തിലെ വിഗ്രഹമാണ് അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം ഞാൻ എൻ്റെ ഹൃദയത്തിൽ എത്ര വിഗ്രഹങ്ങളെ രഹസ്യമായി പ്രതിഷ്ഠിച്ച് അവയെ സേവിക്കുന്നു ഞാൻ വളരെ രഹസ്യമായി ദൈവത്തെ ഉപേക്ഷിച്ചുവോ പുറമേ ആരാധനയുണ്ട് എന്നാൽ രഹസ്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കുവാൻ തൊക്കെ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവത്തെ ഉപേക്ഷിച്ച ഇസ്രായേലിനെ ദൈവം ഫലിസ്തയുടെ കയ്യിലും അമോനരുടെ കയ്യിലും ഏൽപ്പിച്ചു അവർ പതിനെട്ട് സംവത്സരം ഇസ്രേം മക്കളെ ഞെരുക്കി അവർ കഷ്ടതയായപ്പോൾ യഹോവയോട് നിലവിളിച്ചു അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞു ഈ സന്ദർഭത്തിലാണ് ഇഫ്താഖിൻ്റെ രംഗപ്രവേശനമെന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജീവിതത്തിൽ കഷ്ടത അത് ശിക്ഷയാണെങ്കിലും പരിശോധനയാണ് എങ്കിലും ദൈവത്തിനെ ദൈവത്തെങ്കിലേക്ക് തിരിയുവാനുള്ള മുഖാന്തരമാണ് നമ്മുടെ ആത്മീക നിലവാരം ശോധന ചെയ്യുവാനുള്ള അവസരമാണ് പ്രതിസന്ധികളെ യഥാർത്ഥ ഭക്തന്മാർ അവർക്ക് വളരുവാനുള്ള വളമായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇവിടെ ഇസ്രയേൽ ജനം കഷ്ടതയിലായപ്പോൾ അവരെ ഹോവിയോട് നിലവിളിക്കുന്നു ദൈവം അവരെ രക്ഷിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കഷ്ടത നമുക്കറിയാം ദൈവത്തിൻ്റെ പരിശോധനയുടെ ഫലമായിട്ട് കഷ്ടത ഉണ്ടാകാം ബാലശിക്ഷയുടെ ഭാഗമായിട്ടും കഷ്ടത ഉണ്ടാകാം അതെന്താണെന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഏത് നിലയിലുള്ള കഷ്ടതയാണ് എങ്കിലും അത് ദൈവത്തോട് അടുക്കുവാനും നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടുവാനുള്ള അവസരമായിട്ട് നാം വിനിയോഗിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഇവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇവിടെ ഇബ്താഹിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നത് പ്രതികൂല സാഹചര്യങ്ങളിൽ സ്വന്തം വഴിക്ക് തിരിയാതെ ദൈവത്തിൽ ആശ്രയിച്ചവനാണ് ഇബ്താഹ് ന്യായാധിമാരുടെ പുസ്തകം പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ ഇബ്താഹിൻ്റെ പശ്ചാത്തലം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവൻ്റെ അപ്പൻ ഗിലയാദാണ് അമ്മ വേശ്യാസ്ത്രീയാണ് എന്ന് അവിടെ പറയുന്നു താൻ ഒരു വേശ്യാസ്ത്രീയുടെ പുത്രൻ ആയതുകൊണ്ട് എല്ലാവരും തള്ളപ്പെട്ടു ഗിലിയാദിൻ്റെ ഭാര്യ അവൻ്റെ പുത്രന്മാരെ പ്രസവിച്ച് അവർ വളർന്നപ്പോൾ അവർ ഈ പറയുകയാണ് നീ ഞങ്ങളുടെ ഭവനത്തിൽ അവകാശം പ്രാപിക്കുകയില്ല നീ ഒരു പരസ്ത്രീയുടെ മകനല്ലോ എന്ന് പറഞ്ഞ് അവനെ സ്വന്തം കുടുംബത്തിൽ നിന്ന് തൻ്റെ സഹോദരന്മാർ ആട്ടിയിറക്കി അതിനുശേഷം അവൻ തോപ് ദേശത്ത് എന്ന് പാർത്തു നിസാരന്മാരായ ആളുകളെ കൂടെ കൂട്ടി നമുക്കറിയാം ബാല്യം മുതൽ തന്നെ വേശ്യപുത്രൻ എന്നുള്ള വീട്ടുകാരുടെ കുത്തുവാക്കും നിസഹകരണവും ഒറ്റപ്പെടുത്തലും ഇപ്താഹ അനുഭവിച്ചു അവന് ന്യായമായി കിട്ടേണ്ട അവകാശം നിഷേധിക്കപ്പെട്ടു നാടും വീടും ബന്ധങ്ങളും ഉപേക്ഷിച്ച് അന്യദേശത്ത് ചെന്ന് പാർക്കേണ്ടി വന്നു നമുക്കറിയാം ഒരു വ്യക്തിയുടെ കൗമാര പ്രായത്തിൽ തിക്ത അനുഭവങ്ങളും നീതി നിഷേധങ്ങളും കൂടെ കൂടെ അനുഭവിക്കുമ്പോൾ സ്നേഹിക്കുന്നവർ വെറുക്കുമ്പോൾ ചേർത്ത് പിടിക്കേണ്ടുന്നവർ കൈവിടുമ്പോൾ എല്ലാവരും കുറ്റപ്പെടുത്തപ്പെടുകയും ഒറ്റപ്പെടുത്തപ്പെടുകയും ചെയ്യുമ്പോൾ സാധാരണ നിലയിൽ ഇബ്താഹ് ഒരു തീവ്രവാദിയോ പ്രതികാരദാഹിയോ ആയി മാറേണ്ടതാണ് എന്നാൽ എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം മുപ്പത്തി രണ്ടാം വാക്യത്തിൽ പറയുന്നു അവിടെ വീരന്മാരെ കുറിച്ച് പറയുമ്പോൾ ഇഫ്താഖിനെ ഒരു വിശ്വാസ വീരനായിട്ടാണ് ദൈവാത്മാവ് പറയുന്നത് ഈ പ്രതികൂല സാഹചര്യത്തിൽ അവനിൽ വിശ്വാസം പകർന്നത് ആരാണ് എങ്ങനെയാണ് വീരനായി വളർന്നത് ഇഫ്താഖ് എന്ന പേരിൻ്റെ അർത്ഥം അതിലേക്ക് വെളിച്ചം വീശുന്നുണ്ട് ഇഫ്താഖ് എന്ന പേരിൻ്റെ അർത്ഥം നമുക്കിങ്ങനെ ചിന്തിക്കുവാനായിട്ട് സാധിക്കും ഹീ ഓപ്പൺ അതായത് അവൻ തുറക്കും ഇത്രയും പ്രതിസന്ധികൾ നിറഞ്ഞ ഘട്ടത്തിൽ അവൻ തെറ്റിപ്പോകാതെ വിശ്വാസത്തിൽ വളരുവാനുള്ള കാരണം അവൻ്റെ മാതാവ് അവനിട്ട പേരാണ് അവൻ തുറക്കും ആര് ദൈവം അവരുടെ മുമ്പിൽ എല്ലാ വഴികളും എല്ലാ വാതിലുകളും കൊട്ടിയടയപ്പെട്ടപ്പോൾ ആ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ച് ആ മാതാവ് അവൻ്റെ ചെവിയിൽ പറഞ്ഞു ഇബ്താഹ് അവൻ തുറക്കും ആ പ്രതീക്ഷയിലാണ് ഇബ്താഹ് ജീവിച്ചത് അവൻ പ്രതീക്ഷിച്ചതുപോലെ ദൈവം തക്ക സമയത്ത് വഴി തുറക്കുന്ന ചരിത്രമാണ് ന്യായോദ്യന്മാരുടെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അവനെ ആട്ടി ഓടിച്ചവർ അവനെ അന്വേഷിച്ചു വരുന്നു നീ ഞങ്ങളുടെ ഇടയിൽ അവകാശം പ്രാപിക്കുകയില്ല നീ വേശീയപുത്രൻ എന്ന് പറഞ്ഞ് അവനെ കുത്തുവാക്ക് പറഞ്ഞ് ഓടിച്ചവർ ഇപ്പോൾ നീ ഞങ്ങൾക്ക് സൈന്യാ അധിപനായിരിക്കുക എന്ന് പറഞ്ഞ് അവനെ കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും പത്രോസിൻ്റെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ആറാം വാക്യത്തിൽ എന്താണ് പത്രോസ് ലീഗ പറയുന്നത് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കരത്തിൻ കീഴെ താണിരിപ്പിൻ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഇബ്താഹിനെ പോലെ ബാല്യം മുതൽ ചെറുപ്രായം മുതൽ പലവിധമായ പീഡനങ്ങളും തിക്താനുഭവങ്ങളും കയ്പ്പിൻ്റെ അനുഭവങ്ങളും ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും കുത്തുവാക്കുകളും അനുഭവിക്കേണ്ടി നീറി ജീവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും തിരുവഴുത്ത് പറയുന്നു അവൻ്റെ കരത്തിന് കീഴേ നാം താണിരുന്നാൽ അവൻ നമ്മളെ തക്ക സമയത്ത് ഉയർത്തും ഇബ്താഹ് പറയുന്നു ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക ദൈവത്തിൻ്റെ കരത്തിന് കീഴേ താണിരിക്കുക അവൻ നിങ്ങളെ ഉയർത്തും നിങ്ങളെ തള്ളിയവർ തന്നെ നിങ്ങളെ ചേർത്ത് കൊള്ളുവാനായിട്ട് ഇടയാടിത്തീരും എന്ന് ഇബ്താകൻ്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും അവൻ്റെ വെള്ളമുള്ള കരത്തിന് കീഴെ നമുക്ക് താണിരിക്കാം ഇബ്താഖിന് ദൈവം തക്ക സമയത്ത് ഉയർത്തിയതുപോലെ നാം അവൻ്റെ ബലമുള്ള കരുത്തും കീഴെ താണിരിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ തക്ക സമയത്ത് ഉയർത്തുവാനായിട്ട് ഇടയാടിത്തീരും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇബ്താഹിനെ പോലെയുള്ള മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ ഇതുപോലുള്ള തിക്ത അനുഭവങ്ങളാൽ വേട്ടയാടപ്പെടുന്നവരുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ബലമുള്ള കരുത്തിൻ കീഴെ താണിരിക്കുക നിശ്ചയമായും അവൻ നിങ്ങളെ തക്ക സമയത്ത് എല്ലാവരും കാണുക ഉയർത്തും നിങ്ങളെ ആര് തള്ളിയോ അവർ തന്നെ നിങ്ങളെ ചേർത്ത് കൊള്ളുവാനായിട്ട് ഇടയാട് അത് നമ്മുടെ ദൈവത്തിൻ്റെ നീതിയാണ് അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിപ്പാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ